ഹായ് ഫ്രണ്ട്സ്, എയർ ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പാറവളി പറമ്പിൽ എൻ്റെ നാട്ടിൽ തന്നെയാണ്. അവിടെ ഒരു സോളാർ സിസ്റ്റം ചെയ്തിരിക്കുകയാണ്. സോളാറിൻ്റെ ഇൻവെർട്ടറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 150 Hൻ്റെ UTL സോളാർ ബാറ്ററിയും അതൊക്കെ നമ്മൾ ഹീലിയാക്കിൻ്റെ 1200 VA ഇൻവെർട്ടറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സോളാർ സിസ്റ്റം ചെയ്തിരിക്കുന്നത് ഒരു ഭാവിയിൽ സോളാർ പാനൽ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന KSEB ഇത് വർക്ക് ചെയ്യുന്നത്. KSEB ഇൻപുട്ട് ലൈനാണിത്. ഇതിൽ ഔട്ട്പുട്ട് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് ഞാൻ വീഡിയോ നിങ്ങൾക്ക് നേരത്തെ ഷെയർ ചെയ്തിരുന്നു. ഇത് ഇതിൽ IT മോഡ് എനേബിൾ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ SMF ട്യൂബുലർ ബാറ്ററി പിന്നെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടണാണത്. ഇതിൻ്റെ ബൂസ്റ്റ് ചാർജിങ് എനേബിൾ ഡിസേബിൾ ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ KSEB സോളാർ സിസ്റ്റം കൊടുക്കുന്ന സമയത്ത് KSEB ലൈന് നമുക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗ്രിഡ് ചാർജിങ് ഓഫ് മോഡിൽ ഇടാനുള്ള ഒരു ഓപ്ഷനാണിത്. UTL ഹീലിയാക്കിൻ്റെ സോളാർ ഇൻവെർട്ടറാണിത്. 1200 ഇൻവെർട്ടറാണിത്. ഇതായിരുന്നു ഇതിൽ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചുതരാം. ഇതിൽ നമ്മൾ സോളാർ കണക്ട് ചെയ്യാനുള്ള പ്ലസ് മൈനസ് കൊടുക്കാനുള്ള സ്ലോട്ടാണിത്. ഇതിൻ്റെ ഔട്ട്പുട്ട് ലൈനാണിത്. ഇതിൻ്റെ ഫാനാണിത്. ഇത് നമ്മൾ ഇൻപുട്ട് ലൈനാണിത്. ഇത് ഔട്ട്പുട്ട് ലൈൻ. ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ബാറ്ററി നമ്മൾ 150 Hൻ്റെ UTL ബാറ്ററിയാണിത്. ഇതിൽ നമ്മൾ ഭാവിയിൽ നമ്മൾ സോളാർ പാനൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുന്നത് നമുക്ക് വലിയ ഉപകാരമാണ്. അതുപോലെ നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാനല് പിന്നീട് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പാനൽ ആഡ് ചെയ്യുന്നൊരു വീഡിയോ നമുക്ക് പിന്നീട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അധികം സമയം കളയുന്നില്ല. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.